സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുന്നു. സീനിയർ ഓഫീസേഴ്സ് ഓഫ് ദി എം എ ഇസ് ഓൾസോ പ്രസന്റ്. വി എക്സ്പ്രസ് അവർ കൺസേൺ അബൌട്ട് ദി സേഫ്റ്റി ഓഫ് ദി പീപ്പിൾ ഫ്രം കേരള ആൻഡ് ഓൾസോ ഫ്രം ഇന്ത്യ. And the External Affairs Minister is very helpful and very cooperative. He contacted the high officials of Indian Embassy in Baghdad and gave necessary direction to make sure about the safety of the people in Iraq. So you have also been telling that nurses should come back because your statements have come out now. See that they wanted to come back. That's in some areas without any problem they don't want to come back, but most of the areas people wants to come back. If they want to come back, then our request is to the government of India will give all the facilities to come back. CM, ഈ നഴ്സുമാർ കഴിയുന്ന ആശുപത്രിയുടെ നിയന്ത്രണം ഈ വിമത തീവ്രവാദികൾ പിടിച്ചെടുത്ത റിപ്പോർട്ടുകളുണ്ട്. ഞങ്ങളിപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങളിപ്പം വെളിപ്പെടുത്തുന്നില്ല. അത് പറയാൻ നമുക്ക് അവകാശവുമില്ല. നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് അവിടെ കഴിയുന്ന നഴ്സുമാരുടെ പിന്നെ സുരക്ഷിതത്വമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൈമാറി. നമുക്കിവിടെ ഒരു പിന്നെ അതിൻ്റെ സെൻ്ററുണ്ട്, പിന്നെ കോൾ സെൻ്റർ ഉണ്ട്, ഡൽഹിയിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം കൂടി കളക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവര് പിന്നെ നമ്മുടെ അതേ വികാരം തന്നെയാണ് കാരണം ഉള്ളത്. അവര് പരമാവധി ആ കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. നിങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിലേക്ക് പോകരുത് എന്നുള്ളതാണ് റിക്വസ്റ്റ്. നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് അവരുടെ സുരക്ഷിതത്വമാണ്. അതിന് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും എം ഇയും ഇന്ത്യൻ എംബസിയും എടുക്കുന്നുണ്ട്. ടൈം ലിമിറ്റ് എത്ര നാൾക്കുള്ളിൽ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളാണ്. എന്നാലും പരമാവധി അവർ ശ്രമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.